നമസ്കാരം. എന്നെയും അമിത്ഷായെയും അജിത് ഡോവലുമെല്ലാം ഒന്ന് രംഗത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ ഇടതനും വലതനും മുസ്ലിം ലീഗ് വരെ പേടിച്ചരണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്ക് വോട്ടിൻ്റെ പേരിൽ, സംഘടിത വോട്ട് ബാങ്കിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗിൻ്റെ പോലും പരോക്ഷമായ പിന്തുണ പോപ്പുലർ ഫ്രണ്ടിന് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. ഈയിടെയായി ഇടതുമുന്നണിയിൽ നിന്നും ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തന്നെയുള്ള പിന്തുണ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടി വന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകൾ പിന്തുണയ്ക്കേണ്ട, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ വാരിപ്പുണരേണ്ട, കമ്മ്യൂണിസ്റ്റുകൾ എന്നെന്നും തോളോട് തോൾ ചേർന്ന് ഒപ്പം നിൽക്കേണ്ട ഒരു വിഭാഗമാണ് എന്നുവരെ ആധുനിക കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ നിർത്തിയാൽ മാത്രമേ ഇസ്ലാം അപകടത്തിലാണ് എന്നവരെ പറഞ്ഞു പറ്റിച്ച് വോട്ട് നേടിയെടുത്ത് അധികാരത്തിലിരിക്കുക, ഖജനാവ് കൊള്ളയടിക്കുക, ഇതൊക്കെയായി മാറി ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയ അജണ്ട. കാരണം ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സദ്ഭരണം മറുഭാഗത്തുണ്ട്. അതിനെതിരെ രാഷ്ട്രീയമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുക വളരെ പ്രയാസമാണ്. അജണ്ടയില്ലാതെ, അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഈ കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ കോൺഗ്രസ്സും അടങ്ങുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷം. അതുകൊണ്ട് അവർക്ക് ആകപ്പാടെ ചെയ്യാനുള്ളത് മതന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക, അവരെ ഭയപ്പെടുത്തുക. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള റാഡിക്കലിസ്റ്റുകൾക്ക് എന്നെന്നും പിന്തുണ നൽകാൻ മത്സരിക്കുകയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും. പക്ഷേ എൻ ഐ എ ഇപ്രാവശ്യം രംഗത്തിറങ്ങിയതോടുകൂടി എല്ലാം ഭയന്നോടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ ഹർത്താലിനെ തള്ളിപ്പറഞ്ഞു, കോൺഗ്രസിൻ്റെ പല നേതാക്കളും തള്ളിപ്പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവന ഇന്ന് രാവിലെ വന്നു, പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള തീവ്രവാദികളെ വളർത്തുന്നത് ഇടതുപക്ഷമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ മുസ്ലിം ലീഗ് ഇന്ന് രാവിലെ അഭിപ്രായപ്പെട്ടു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രിയും പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഈ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങൾ, ആ അക്രമ സംഭവങ്ങളാണ് പൊതുജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അവർക്കിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കാൻ വയ്യാതായിരിക്കുന്നു. എന്തായാലും തള്ളിപ്പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്കാപത്താണ് എന്ന് ഇടതനും വലതനും മുസ്ലിം ലീഗ് പോലും മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ ജനം തിരിച്ചറിഞ്ഞു. തൽക്കാലത്തേക്കാണെങ്കിലും ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പാർട്ടികളെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ നടത്താൻ ശ്രമിക്കുന്നത്, ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകൾ നടത്താൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ, ഈ സമൂഹത്തെ പിന്നോട്ട് കൊണ്ടുപോകുവാനാണ്. ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒന്നാമതെത്താൻ ശ്രമിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ശക്തികൾ ഇതിന് പുറകോട്ട് വലിക്കുകയാണ്. കാരണം അവർക്ക് ഈ രാജ്യത്തോട് ഒട്ടും സ്നേഹമില്ല, അവർക്ക് കൂറ് മറ്റു ചില രാജ്യങ്ങളോടാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം തുറന്നു കാട്ടിയത്. ഏതാനും ചില നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം വ്യാപകമായ ആക്രമണങ്ങളാണ് അവർ അഴിച്ചുവിട്ടത്. പൂനെയിൽ നിന്നൊരു ദൃശ്യം കാണാം. പൂനെയിലും കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നുയർന്ന മുദ്രാവാക്യങ്ങളുടെ ദൃശ്യം നമുക്ക് കാണാം. അള്ളാഹു അക്ബർ, പാകിസ്ഥാൻ സിന്ദാബാദ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇനി ഇതിൽ പരം തെളിവ് കോടതിക്ക് എന്താണ് വേണ്ടത്? ഇവർ തീവ്രവാദ സംഘടനകളാണ്, തീവ്രവാദത്തിനായി പണം സ്വരൂപിക്കുന്നു, തീവ്രവാദത്തിനായി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, യുവാക്കളെ നിരോധിത സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു, രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു,
രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് എൻ ഐ എ ഈ പോപ്പുലർ ഫ്രണ്ടിന്മേൽ ആരോപിക്കുന്ന കുറ്റം. ഈ കുറ്റങ്ങൾ തെളിയാൻ ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതിയല്ലോ. കാരണം പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുകയാണ്. പാകിസ്ഥാനാണ് ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അവരെ രാജ്യത്തിനെതിരെ തിരിക്കുന്നതെന്നും ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിയോടുകൂടി പൂനെയിൽ മാത്രമല്ല, കഴിഞ്ഞ 10-48 മണിക്കൂറുകൾ കൊണ്ട് രാജ്യമൊട്ടുക്കുമെന്ന് തന്നെ പറയാം. പോപ്പുലർ ഫ്രണ്ടിനെതിരെ വിവിധ ഏജൻസികൾ പലതരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. പൊതുജനങ്ങളുടെ സംശയം അശേഷം മാറിയിട്ടുണ്ട് ഇവർ തീവ്രവാദികളാണ് എന്നത്. ഇനി ഇവരെ നിരോധിക്കണമോ വേണ്ടയോ എന്നതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും പോപ്പുലർ ഫ്രണ്ട് ഔട്ടായി കഴിഞ്ഞു എന്നതിൽ തർക്കമൊന്നുമില്ല. എൻ ഐ എയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും അജിത് ഡോവലും എല്ലാം തീരുമാനിച്ചിരുന്നതും അവരുടെ ലക്ഷ്യവും ഇതുതന്നെയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.